ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏതൊരു യൂട്യൂബറിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വരുമാനം കൊണ്ടുതരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത്. ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാനാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം ഇല്ലാതാക്കരുത്, അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത്. കാരണം ഒരുപാട് ചാനലിൽ ഇത്തരത്തിൽ എന്നോട് വന്നിട്ട് ഇക്ക എൻ്റെ ചാനലിൽ ഇത്തരത്തിലുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എററായിരിക്കണം, മോണിറ്റൈസേഷനായി ഡോളർ $10-$56 എൻ്റെ ആഡ്സെൻസിലുണ്ട്, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. അവർ ചെയ്ത തെറ്റെന്താണെന്നുള്ളതും കൂടി അവർക്ക് അറിയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ തെറ്റെന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും യുവർ അസോസിയേറ്റഡ് ആഡ്സെൻസ് അക്കൗണ്ട് ആസ് ബീൻ സസ്പെൻഡഡ്. അതായത് ആഡ്സെൻസ് അക്കൗണ്ട് സസ്പെൻഡ് ആക്കിയിരിക്കുകയാണ്. ഈ കാരണം എന്താണ്? ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ്. ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 99% തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അപ്പീൽ ചെയ്താലും ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ടീമിൽ ചാറ്റ് ചെയ്താലും, ഞാൻ ഇവരുടെ ചാനൽ ചാറ്റ് ചെയ്ത് യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത് കുറേ റിക്വസ്റ്റ് ചെയ്തു, അവർ പറയുന്നത് നിങ്ങൾ ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ചാനലിൻ്റെ ആളോട് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഈ ചാനലിൽ അങ്ങനെ ഞാൻ ആർക്ക് ഷെയർ ചെയ്യാറില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ ചില തെറ്റ് കാരണം കൊണ്ട് ആ ഒരു ബ്രോയെ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല ഞാൻ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മളറിയാതെ ഇങ്ങനെയുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയ ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന തെറ്റുകൾ ഒരുപാടുണ്ട്. കാരണം നമുക്ക് വ്യൂസ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വ്യൂസ് കൂടുതൽ വന്നാലേ ഡോളർ ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഡോളർ ഏൺ ചെയ്യണമെങ്കിൽ എന്താണ്, ഒരുപാട് പേരുടെ മുന്നിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കും. അത് ആദ്യത്തെ തെറ്റ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പരമാവധി ശരാശരി നല്ലൊരു വ്യൂസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. കുറച്ച് പേര്, ഒരു 10-20 പേർക്കൊക്കെ ഷെയർ ചെയ്ത് അവർ കാണുന്ന മൂലം ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ഗ്രൂപ്പ് വഴി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ക്ലിക്ക് അതിൽ വരുമ്പോൾ ആദ്യത്തെ ആഡ്സ് തന്നെ ഒരുപാട് പേര് ക്ലിക്ക് ചെയ്ത് കാണും. അതായത് നമ്മുടെ വീഡിയോ ഓപ്പൺ ആകുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരുപാട് ആഡ്സ് വരും. അപ്പോൾ ഈ ഒരു ആഡ്സിൽ വീണ്ടും വീണ്ടും ക്ലിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ വീഡിയോ മുഴുവനായിട്ട് കാണുന്നില്ല. ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തതും അത്തരത്തിലുള്ള വീഡിയോ അവർ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആഡ്സ് വരുന്നു, ആഡ്സ് കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ പ്രവണത എന്താണ്, ഒരുപാട് വീഡിയോയ്ക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് ക്ലിക്ക് വരുന്നു, ഒരുപാട് ആഡ്സിൽ ക്ലിക്ക് വരുന്നു എന്നുള്ള രീതിക്ക് അത് ഇൻവാൾഡ് ആണ്. അത് ഒരു വീഡിയോയിലല്ല നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് വീഡിയോ ഇത്തരത്തിൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പ് വഴി, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു കൊടുക്കും. അപ്പോൾ ഈ അയച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവണതയാണ് ഇത്തരത്തിൽ ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാകുക എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം ആഡ്സ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണെന്നാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ഇമെയിൽ അടങ്ങിയിട്ടുള്ള മൊബൈൽ വഴി നമ്മുടെ വീഡിയോ കാണുക. ഓക്കെ, ഞാനിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മുടെ ഇമെയിൽ അടങ്ങിയിട്ടുള്ള, ചാനൽ ഇമെയിൽ അടങ്ങിയിട്ടുള്ള മൊബൈലിൽ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ ആഡ്സ് റൺ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ കാണുക എന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ, ഡിവൈസ് അവിടെ നമുക്ക് നമ്മുടെ ഡിവൈസിന് ഒരു PUB നമ്പർ ഉണ്ട്, നമ്മുടെ ഡിവൈസിനും ഉണ്ട് ആ ഒരു നമ്പർ. ആ ഒരു നമ്പർ പ്രകാരം നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഒരു വൈഫൈയിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതും. ആ ഒരു വൈഫൈ ഉപയോഗിച്ച് തന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോ മറ്റുള്ള ഡിവൈസ് വഴി കാണുന്നതും അങ്ങനെ ചെയ്യുന്നതും ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പത്തെ വീഡിയോ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രവണത ഒരുപാട് പേർക്ക് ഇൻവാൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വന്നതുകൊണ്ട് എന്നോട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഫാമിലിക്ക് ഒരു അവയർനെസ് പോലെ പറഞ്ഞു തരുന്നത്, ഈ പ്രവണത നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ചാനലിൽ നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ട്, നാനാ ഭാഗത്തു നിന്ന് വ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ചാനൽ ഡിറ്റക്ട് ചെയ്യുന്നതല്ല. പക്ഷേ കുറച്ച് വ്യൂസ് മാത്രമുള്ളൂ, ചാനൽ മോണിറ്റൈസ് ആയതും അവർക്ക് ഡോളർ കിട്ടണം എന്നുള്ള താല്പര്യത്തോടു കൂടി എല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ട് അവർ കാണുന്ന ആളുകളും ആയിരിക്കില്ല, കാണാത്ത ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് മനഃപൂർവ്വം
സന്ദർഭം കാണൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവോൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഇത്തരത്തിൽ സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ച് കിട്ടത്തില്ല. അത് 100% ഞാൻ പറയുന്നു, 99% നമുക്ക് തിരിച്ച് കിട്ടില്ല, 1% നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ആ ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ നിൽക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയോട് കാണാൻ പറയുക. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് വഴി നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവോൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് അല്ല. ഓക്കെ, നമ്മുടെ ചാനലിലുള്ള കമ്മ്യൂണിറ്റി ടാബിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കൊടുത്തുകൊണ്ടും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് പിൻ ചെയ്തതുകൊണ്ടും ഇൻവോൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് അല്ല. ഓക്കെ, അനദർ അപ്ലിക്കേഷൻ, അനദർ സോഴ്സിലൂടെ നമ്മൾ നേടുന്ന ആ ഒരു വ്യൂസ്, അതായത് മറ്റുള്ള ഗ്രൂപ്പ് വഴി, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഇട്ട് കൊടുത്ത്, അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പ് വഴിയൊക്കെ ഇട്ട് കൊടുത്ത് ഒരുപാട് ബൾക്കായിട്ടുള്ള ഒരു വ്യൂസ് നമ്മുടെ ചാനലിൽ ഓർഗാനിക്കായി വരാത്ത മുമ്പ് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വ്യൂസ് നേടിയേ പറ്റൂ എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കിപ്പബിൾ ആർട്സൊക്കെ ഓഫ് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്കിപ്പബിൾ ആർട്സും അങ്ങനെയുള്ള ആർട്സുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, വ്യൂസ് മാത്രം മതിയെന്ന് വെച്ചാൽ. കാരണം നിങ്ങൾ ആർട്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോളർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇവിടെ ഇൻവോൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകൾക്ക് ബാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾക്കേ ഇത് ബാധിക്കുകയുള്ളൂ. അതിന് മുമ്പ് ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല. ഒത്തിരി വ്യൂസ് കിട്ടാനും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ്സ് കിട്ടാനും നമ്മുടെ ചാനലിനെ ഒരുപാട് പേരുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴൊന്നും അത് കുഴപ്പമില്ല. എപ്പോഴാണോ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അവിടെ നിന്ന് കണ്ടാണ് ഈ ഒരു ഇൻവോൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് വരാതെ നമ്മൾ നോക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ എന്താ പറയുക, എല്ലാവരും ശ്രദ്ധിക്കേണ്ട, യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് ഒരുപാട് സുഹൃത്തുക്കൾക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ, ഇതെല്ലാം ഞാൻ വീഡിയോസിൽ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇത്തരം പ്രവണത ചെയ്യുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണും എന്നുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുക, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തം ഡിവൈസിൽ നിന്ന് ചാനൽ അടങ്ങിയിട്ടുള്ള, ഇമെയിൽ അടങ്ങിയിട്ടുള്ള, അതായത് ചാനൽ അടങ്ങിയ ഇമെയിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ഡിവൈസിൽ നിന്ന് കാണാതിരിക്കുക. വൈഫൈ ഉപയോഗിച്ചിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒറ്റ വൈഫൈ ഉപയോഗിച്ച് അതിലാണ് ചാനൽ, അതിൽ നിന്നാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോ മറ്റുള്ള വീഡിയോ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളുടെ ചാനലിൽ അടങ്ങിയിട്ടുള്ള വീഡിയോസ് മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് കണ്ട് ആർട്സ് ജനറേറ്റ് ചെയ്യാൻ, അതായത് ഡോളർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻവോൾഡ് ക്ലിക്ക് ആക്ടിവിറ്റീസാണ്. ഇതെല്ലാം യൂട്യൂബിൻ്റെ അൽഗോരിതം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യും, നമ്മുടെ ആഡ്സെൻസ് സസ്പെൻഡ് ചെയ്യും. നമുക്കതിൽ കിട്ടിയിട്ടുള്ള ഡോളർ കിട്ടാൻ ബുദ്ധിമുട്ടാകും. സസ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താലേ നമുക്ക് ആ ഡോളർ കിട്ടുള്ളൂ. അങ്ങനെ ഒരു ആഡ്സെൻസിൽ അത്തരത്തിലുള്ള ഒരു മെയിൽ വരും. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാലേ ആഡ്സെൻസിൻ്റെ റവന്യൂ അടക്കം നമുക്ക് വിഡ്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് പ്രോബ്ലം എൻ്റെ വന്നു കടന്നിട്ട് ഞാൻ നിരന്തരം ചാറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചാറ്റ് ചെയ്ത് നോക്കുക. യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ചെയ്ത് നോക്കുക. തരുന്നില്ല, അവർ നിങ്ങളുടെ സസ്പെൻഡ് തന്നെയാണ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള അവകാശവാദങ്ങളെല്ലാം നിങ്ങൾ ഉന്നയിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉന്നയിച്ച് നിങ്ങൾക്ക് കിട്ടിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ചാനൽ തുടങ്ങുക തന്നെ നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നതിൽ പിന്നെ അർത്ഥമില്ലാത്ത അവസ്ഥയാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഇത് ഒരുപാട് പേരുടെ ചാനലിൽ വരുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നമ്മുടെ ഫാമിലിയിൽ ഇത് ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ്. ഈ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോയുടെ മുന്നിൽ വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇനി വീഡിയോയുടെ മുമ്പിൽ വന്ന് ഒരുപാട് വീഡിയോസ് നമുക്ക് തീർച്ചയായിട്ടും ഇനി എടുക്കേണ്ടതുണ്ട്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.